തൊണ്ടവേദനയ്ക്ക് ചുമക്ക് കവക്കെട്ടിന് ഇഞ്ചി ഇന്നുണ്ടാക്കി ഇന്നൊട്ടിച്ച് ഇന്ന് വേക്കാക്കി ഇന്ന് നടന്ന് ഇന്ന് വിൽക്കുന്ന ഇഞ്ചി മുട്ടായി ഒരാൾ മാമ രണ്ടാൾ എല്ലാവരും മേടിക്കൊന്ന് തീരുന്ന ഇഞ്ചി മുട്ടായി മാമ രണ്ടാൾ രണ്ടാൾ മാമ മൂന്നാൾ മൂന്നാൾ മാമ പത്താൾ എല്ലാവരും മേടിക്കുമ്പോൾ തീരുന്ന ഇഞ്ചി മുട്ടായി തൊണ്ടവേദനയ്ക്കല്ല. വളരെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് യെല്ലോ ലൈറ്റ്സിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഇന്ന് വ്യത്യസ്തമായൊരു ഉദ്ഘാടനമാണ് നടന്നിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ 35 വർഷമായിട്ട് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ ഇഞ്ചി മുട്ടായി വിൽക്കുന്ന, ഇഞ്ചി മുട്ടായി കടലിയുണ്ട് അല്ലേ, ഇഞ്ചി മുട്ടായും വായു ഗുളിക ഇതൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ, അതായത് ഒരു സിനിമാ താരമല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഒരു സെലിബ്രിറ്റി അല്ല, നമ്മുടെ ശ്രീകണ്ഠാപുരത്തിൻ്റെ സ്വന്തം സെലിബ്രിറ്റിയായ മുനീർഖാൻ്റെ കൂടെയാണ് ഞാനുള്ളത്. മുനീർഖാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉദ്ഘാടനത്തിന് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? ആണോ? ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആര് കണ്ടാലും തിരിച്ചറിയും എന്നുള്ളതാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ പോലും നിങ്ങൾ ഹിറ്റാണ്, നിങ്ങളെല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ വരുന്നത് കണ്ണൂരിന്നാണ്. ഞാൻ എൻ്റെ 8-ാം വയസ്സ് പോലെ നിങ്ങളുടെ ഈ സ്റ്റാൻഡിൽ കാണാൻ തുടങ്ങുകയാണ്. അതായത് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഇഞ്ചി മുട്ടായിൻ്റെ അന്നത്തെ ഇഞ്ചി മുട്ടായി നമ്മുടെ ബസ്സിലേക്ക്, ഞാൻ കാഞ്ഞിലേരി നമ്മുടെ ബസ്സിലേരം വന്ന് കയറുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ നിങ്ങളെ കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ വളരെ സന്തോഷമായിരിക്കും. ഇത് ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്? ആദ്യമായിട്ട് അല്ലേ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലേ? പങ്കെടുത്തില്ല. ഇതാരാ വന്ന് വിളിച്ചത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം ആരാ വന്ന് നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്തത്? ഇങ്ങനെ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. എന്നെ ആരും വിളിച്ചില്ല. ഫോട്ടോ എടുത്ത് ഫോട്ടോ വന്നു അങ്ങോട്ട് വന്നു. വേറൊന്നും ഞാനൊന്നും അറിയുന്നില്ല. സംഭവം ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളൊരു സെലിബ്രിറ്റി ആണ്. അതായത് ഇന്നത്തെ ദിവസം ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങളെ ഫോട്ടോ. ഇവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവർ നിങ്ങളെ അനിയനല്ലേ? എനിക്കറിയാം. നമ്മള് അല്ല, ഇപ്പോഴും അല്ല, വീട്ടുകാരിലെന്ത് പറയുന്നേ ഈ സന്തോഷം? വീട്ടുകാരിലെന്ത് പറയുന്നേ? അല്ല, ഇന്ന് കച്ചവടം ഉണ്ടോ? ശരി, ഇത് കഴിഞ്ഞ് ബുക്കും അല്ലേ? ആ വിളിക്കുന്നത് നമുക്ക് തരും. എന്തെങ്കിലും ആ ട്രേഡ് ഒന്ന് പറയും. ഇഞ്ചി മുട്ടായി ആ ചുമന്ന് പിടിക്കണേ, ഒന്ന് പിടിക്കാതെ. തൊണ്ടവേദനയ്ക്ക് ചുമക്ക് കവക്കെട്ടിന് ഇഞ്ചി ഇന്നുണ്ടാക്കി ഇന്നൊട്ടിച്ച് ഇന്ന് വേക്കാക്കി ഇന്ന് നടന്ന് ഇന്ന് വിൽക്കുന്ന ഇഞ്ചി മുട്ടായി ഒരാൾ മാമ രണ്ടാൾ എല്ലാവരും മേടിക്കൊന്ന് തീരുന്ന ഇഞ്ചി മുട്ടായി കവക്കെട്ട് തൊണ്ടവേദന ചുമ മൂക്കടുപ്പിന് ഇഞ്ചി സ്വന്തം ഉണ്ടാക്കി സ്വന്തം നടന്ന് സ്വന്തം വിൽക്കുന്ന ഇഞ്ചി മുട്ടായി ഇന്നുണ്ടാക്കി ഇന്ന് വിൽക്കുന്നതാണ്. ഒരാൾ മാമ രണ്ടാൾ രണ്ടാൾ മാമ മൂന്നാൾ മൂന്നാൾ മാമ പത്താൾ എല്ലാവരും മേടിക്കുമ്പോൾ തീരുന്ന ഇഞ്ചി മുട്ടായി തൊണ്ടവേദനയ്ക്കല്ല. വയറുവേദന കുടിച്ചവട്ടിന് വായുവിളി അവൻ വെക്കലുണ്ട് എല്ലാം വെക്കലുണ്ട്. അങ്ങനെ പറഞ്ഞു ഞാൻ ഇഞ്ചി മുട്ടായി ലൈറ്റ്സിന്റെ വെളിച്ചത്തിന്റെ നമുക്ക് നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് എല്ലാ ലൈറ്റ്സും കൂടി ഉണ്ടല്ലോ. അപ്പൊ വെളിച്ചാന്ന് ഇരുളല്ല, നമ്മള് കവറ് ഇരുളല്ലാരോ. ഇപ്പം വെളിച്ചം കൂടി വന്നാൽ വെളിയായില്ലേ? അതാണ് ഇപ്പം വെളിച്ചാണ്, നല്ലതാണ്, സന്തോഷം തന്നെയാണ്. അപ്പൊ എല്ലാരോടും ഇല്ല, ഇത് നല്ല കച്ചവടം, നല്ല വഴിക്കൊന്നും വേണ്ട. അല്ല, നമ്മള് സ്നേഹമാണ്, നമ്മളെ സ്നേഹം നമുക്ക് ഇതാണ്, ആള് സ്നേഹമാണ് നമുക്ക് ബില്ലത്. ജനങ്ങളെ വെറുപ്പിക്കാൻ നമുക്കേ ഇല്ല. അതുകൊണ്ട് നല്ല കച്ചവടം ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. ഞാനാ ചെയ്യുന്നത്. ഇനിയും കൂടുതൽ ഉദ്ഘാടനങ്ങൾ കിട്ടട്ടെ. അപ്പൊ എല്ലാവരും എല്ലാവരും മേടിക്കണം. ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്ത ആണ്. എല്ലാവരും മേടിക്കണം. ആരും മറന്നു പറയും ഇഞ്ചി മുട്ടായി മാമ പോലെ എല്ലാവരും ഓരോന്ന് വാങ്ങിച്ച് വന്ന് മേടിച്ച് കച്ചവടം ഇതാക്കണം. ഉദ്ഘാടനം ഇഞ്ചി മുട്ടായി മേടിക്കുമല്ലേ എല്ലാവരും? ഇഞ്ചി മുട്ടായി വാങ്ങുന്നുണ്ടല്ലോ. എങ്ങ മുട്ടായി എങ്ങനെ വാങ്ങുന്നാ? ആദ്യം തൊണ്ടവേദനക്ക് പറയും, പിന്നെ എടുത്തോന്ന് പറയും, പിന്നെ എല്ലാവരും വന്നിട്ട് മാറും. ഭയങ്കര സ്നേഹമാണ്. അന്നോട് സ്നേഹിക്കും പോലെ ഈ പീടിയേക്കും നിങ്ങൾ സ്നേഹിക്കണം. വേറെ നിനക്ക് പറയാനില്ല. കണ്ടാവരത്തിന്റെ വ്യാപാര മേഖലക്ക് ഒരു പുത്തൻ ഉണർവ് എന്ന രീതിയിലാണ് ശ്രീകണ്ഠപുരത്തെ യെല്ലോ ലൈറ്റ് എന്ന സ്ഥാപനം ഇന്നു മുതൽ തുടർന്ന് തുറന്നു പ്രവർത്തിക്കുന്നത്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ ഉദ്ഘാടനം വലിയ രീതിയിൽ വലിയ വലിയ ആൾക്കാരെ കൊണ്ടൊന്ന് ഉദ്ഘാടനം കഴിപ്പിക്കുന്നതിന് പകരം ശ്രീകണ്ഠാപുരത്തിൻ്റെ സ്വന്തം മുനീർക്ക, ശ്രീകണ്ഠാപുരത്തിൻ്റെ വർഷങ്ങളായിട്ട് ശ്രീകണ്ഠാപുരത്ത് നമ്മൾ എല്ലാവർക്കും
30 വർഷമായിട്ട് സുപരിചിതനായ മുനീർക്കയെ കൊണ്ട് തന്നെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതിൽ ശ്രീകണ്ഠാപുരത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നൽകിയാണ്. സന്തോഷമുണ്ട്, അത് നല്ലതാണ്. ഞാൻ ശ്രീകണ്ഠാപുരം വസിച്ചതിന് 30 കൊല്ലമായി. എൻ്റെ ജനങ്ങളാണ് ഇത്, നല്ല ഇതാണ്. എന്നെ സ്നേഹിക്കുന്ന ശ്രീകണ്ഠാപുരം ചങ്ങായിമാരാണ് എല്ലാവരും. എനിക്കിപ്പോൾ പറയാനുള്ളത് എൻ്റെ പീടി, ഈ പീടിയ എൻ്റെ പീടിയ പോലെ കിട്ടി ഒരു ഉദ്ഘാടനം. നഗരസഭയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച യെല്ലോ ലൈറ്റ്സ് തളിപ്പുറം ബില്ല് വളരെ വലിയ വിജയകരമായ രീതിയിൽ ബിസിനസ് നടത്തി അവരുടെ കഴിവ് തെളിയിച്ചൊരു സ്ഥാപനം ശ്രീകണ്ഠാപുരത്ത് കൂടി വരികയാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ശ്രീകണ്ഠാപുരത്തേക്ക് വരുന്നത്. ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രീകണ്ഠപുരത്ത് യെല്ലോ ലൈറ്റ് എന്ന സ്ഥാപനം ഇന്നിവിടെ എൻ്റെ ഏട്ടൻ, പ്രിയപ്പെട്ട ഏട്ടൻ, എനിക്ക് ഒരു ഏട്ടനേ ഉള്ളൂ, ഇദ്ദേഹമാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ പൊതുവേ ഇരുട്ടിൻ്റെ ഒരു കാലമാണ്, ഇരുട്ടാണ്. നമ്മൾ പൂര അർദ്ധരാത്രി ഇരുട്ട് പകലും ഇരുട്ടാകുന്നൊരു കാലത്താണ്. ഇങ്ങനെ മനസ്സാണ് ഇരുട്ടാകുന്നത്. ആ ഇരുട്ട് മാറാൻ വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വെളിച്ചങ്ങളാണ്, സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് എവിടെയും വേണ്ടത്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. നമുക്കറിയാം വേഷം കൊണ്ടും ജോലി കൊണ്ടും ഒരു മനുഷ്യനെയും തരംതാഴ്ത്തരുത് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എൻ്റെ ഏട്ടൻ 40 വർഷമായിട്ട് കേരളത്തിൽ ഇരിട്ടി ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങി, പിന്നീട് 30 വർഷത്തിലേറിയ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ ഇഞ്ചിമുട്ടായി ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇത് വിൽക്കുന്നത്. ഞാനും അത് വിറ്റിട്ടുണ്ട്. ഞാൻ ചില ഘട്ടങ്ങളിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇഞ്ചിമുട്ടായി കയ്യിലെടുക്കാറുള്ളത്. പക്ഷേ ഏട്ടനായിരുന്നു മൊത്തത്തിൽ എൻ്റെ ഘന. എനിക്ക് വേറെ ആവിപ്പും ഇല്ല. ഉപ്പിയമ്മ മരിച്ചുപോയി, പെങ്ങളും മരിച്ചു, പിന്നെ ആകെയുള്ളൊരു ഏട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ അനുഭവിച്ച കുറേ വേദനകൾ, ത്യാഗങ്ങളുണ്ട്. അക്ഷരം അറിയുമായിരുന്നെങ്കിൽ ഏട്ടൻ പലതും എഴുതുമായിരുന്നു. പക്ഷെ എഴുതാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ആണ് തന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടനെന്നത് ഞാനെന്നതും രണ്ട് ദേഹമാണെങ്കിലും മനസ്സ് ഒന്ന് തന്നെയാണ്. ഏതായാലും ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, നമ്മളെ ചുറ്റുമുള്ള ഇരുട്ടുകൾ അകലട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്. ഉദ്ഘാടനം തന്നെ ഒരു വെറൈറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉദ്ഘാടനം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കാരണം തന്നെ എല്ലാവരും VIP എല്ലാം വെച്ച് ചെയ്യുന്നത് ഒരു വെറൈറ്റി ആണെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ്, 30 വർഷക്കാലായിട്ട് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. വിദേശങ്ങളിൽ വിദേശങ്ങളെല്ലായിടത്തും വന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയി നല്ല നിലക്ക് മുന്നോട്ട് പോകാന് നമ്മൾ പ്രാർത്ഥിക്കും. ഇഞ്ചിമുട്ടായി വിൽക്കുമ്പോൾ നമ്മൾ ഇതും കൂടി പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ വലിയ സെലിബ്രിറ്റികള്, സിനിമാ നടന്മാർ, ഇല്ലേ വലിയ രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ എല്ലാം വരാറ്. ഇതൊരു വലിയ ഒരു മാറ്റം തന്നെയാണ്. പുതിയവര് എല്ലാവർക്കും ഒരു നല്ലൊരു ഇത് കിട്ടി. പിന്നെ ഈ സ്ഥാപനം നമുക്ക് തലപ്പുറം എന്നൊക്കെ അറിയുന്നതാണ്. നല്ല ഷോപ്പാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് നല്ല ഇതിന്റെ ഇതായി പോകുന്ന സ്ഥാപനമാണ്. എല്ലാരും പ്രാർത്ഥന ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഉദ്ഘാടനം എന്തിന്റെ